വലിയ കരച്ച് കേട്ടാണ് അന്ന് അരളിമലക്കാട് ഉണർന്നത്. ഇത്ര പരപരാ വെളുപ്പിന് എവിടെ നിന്നാണ് കരച്ചിൽ ഉയരുന്നതെന്നറിയാതെ കാട്ടുവാസികൾ പരക്കം പാഞ്ഞു. ആരാണ് മരിച്ചത്? അങ്ങനെ രോഗമൊന്നും ആർക്കും ഇല്ലായിരുന്നല്ലോ. ഇന്നലെ പന്തയം നടന്ന മയിലാടുംപാറയുടെ അടുത്തുനിന്ന് കഥ പറഞ്ഞ് ചിരിച്ച് പിരിഞ്ഞവരുടെ ഓരോരുത്തരുടെയും മുഖം ആ ഓട്ടത്തിനിടയിലും അവർ ഓർത്തു നോക്കി. പൂവരശുകുന്നിലെ പൊടിയൻ്റെ വീട്ടിലാണ്. യോ, പൊടിയൻ! അവനെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. പന്തയത്തിൽ തോറ്റതിൻ്റെ വിഷാദത്തിൽ നെഞ്ചു തകർന്ന്. അയ്യേ, അതാവാൻ വഴിയില്ല. അവനങ്ങനെ അത്ര പെട്ടെന്ന് കുലുങ്ങുന്ന തരമല്ല. നേരം വെളുത്തു നോക്കുമ്പോൾ കുഞ്ഞേട്ടനെ കാണുന്നില്ല. ഇന്നലെ വന്നത് മുതൽ ഒന്നും മിണ്ടാതെ ഒറ്റ കിടപ്പായിരുന്നു. പൊടിയൻ്റെ ഭാര്യ കരച്ചിലിനിടയിൽ പറഞ്ഞൊപ്പിച്ചു. പൊടിയനെ അവൾ കുഞ്ഞേട്ടൻ എന്നാണ് വിളിക്കുക. മക്കളും കരച്ചിലോട് കരച്ചിൽ. നീ വിഷമിക്കാതെ, ഞങ്ങളൊന്ന് തിരയാം. അവൻ എന്തോ അത്യാവശ്യത്തിന് പോയതാവും. പക്ഷികളും മൃഗങ്ങളും പാമ്പുകളും പല വഴിക്ക് തിരിഞ്ഞ് പാഞ്ഞു, പല വഴിക്ക് പറന്നു. ഇവൻ എന്തു പണിയാ കാണിച്ചത്? ഓട്ടത്തിനിടയിലും ചിലർ പൊടിയൻ്റെ കാര്യത്തിൽ കഥകളുണ്ടാക്കി. അവർ പൂവരച്ചു കുന്നിറങ്ങുമ്പോൾ പുഴക്കരയിൽ എവിടെയോ നിന്ന് വീണ്ടും കൂട്ടക്കരച്ചിൽ ഉയർന്നു. പൊടിയനെ നോക്കി ഓടണോ പുഴക്കരയിലേക്ക് ഓടണോ എന്ന് ഓട്ടക്കാർ പകച്ചു. പിന്നെ വെച്ചു പിടിച്ചു. കുറ്റിക്കാടും പാറക്കെട്ടും കടന്ന് കിതച്ചു അവർ പുഴക്കരയിലെ വലിയ മുത്തശ്ശൻ പ്ലാവിൻ്റെ ചുവട്ടിൽ എത്തി. നമ്മുടെ മാണിക്കൻ്റെ വീട്ടിൽ നിന്നാണല്ലോ. അവിടെ എന്താ? ഇനി പൊടിയൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും ഉണ്ടാക്കിയോ? ചില ആളുകൾ അതിരാവിലെ തന്നെ പണി കിട്ടിയതിൻ്റെ കലിപ്പ് പറഞ്ഞു. എന്നിട്ട് മാണിക്കൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. മാണിയേട്ടനെ കാണുന്നില്ല. ഇന്നലെ ഒന്നും പറയാതെ കിടപ്പായിരുന്നു. മക്കൾ പടക്കം പൊട്ടിച്ചപ്പോഴും പാട്ട് പാടിയപ്പോഴും മൂപ്പര് കൂടെ വന്നില്ല. എനിക്ക് വയ്യേ, ഞങ്ങൾക്കിനി ആരുണ്ട്? മാണിക്കൻ്റെ ഭാര്യ നീലി നെഞ്ചു തല്ലി. മക്കളും കൂടെ ചേർന്നതോടെ മരണവീട് പോലെ ആകെ കരച്ചിൽ പ്രളയം. അടങ്ങ് നീലി, ഞങ്ങൾ നോക്കട്ടെ. നമ്മുടെ പൊടിയനും പോയിട്ടുണ്ട്. അവർ എന്തോ കാര്യത്തിന് പോയതാവും. എന്നാലും പറയാതെ പോകുന്നത് എന്തിനാ? അതാണ് ആർക്കും മനസ്സിലാവാത്തത്. ആളുകൾ വീണ്ടും കൂട്ടങ്ങളായി. ശേഖുട്ടിപ്പരുന്ത് ആകാശ നിരീക്ഷണം നടത്തുന്ന തൻ്റെ സംഘത്തെയും കൊണ്ട് ഉയരത്തിലേക്ക് ചെന്നു. കുറ്റിക്കാട്ടിൽ തിരയാൻ ചിന്നനെലിയും സംഘവും മിടുക്കന്മാരാണ്. തിരച്ചിൽ തുടങ്ങി, തിരച്ചിലോട് തിരച്ചിൽ. പുഴക്കരയും പാറക്കെട്ടും പൊന്തക്കാടും അല്ലിക്കുന്നും എന്നു വേണ്ട അരളിമലക്കാട് മുഴുവൻ അരിച്ചു പെറുക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. ഇവർ രണ്ടുപേരും ഇത്ര ദൂരെ. അടുത്ത കാടുകളിലേക്ക് പുറപ്പെട്ടവർ പിറുപിറുത്തു. കുറച്ചുപേർ അപ്പോഴും അരളിമലക്കാട്ടിൽ തന്നെ രണ്ടാം ഘട്ട തിരച്ചിൽ നടത്തുകയാണ്. കിട്ടി! ആ വാർത്ത കാട്ടുതീയേക്കാളും വേഗത്തിലെത്തിച്ചത് ശേഖുട്ടിയാണ്. പൊടിയനെ അടുത്ത കാട്ടിൽ പാറക്കെട്ടിൽ നിന്ന് കണ്ടെത്തിയത്രേ. ആളുകൾ അവനെ വളഞ്ഞു, ചീത്ത പറയാൻ തുടങ്ങി. നിനക്ക് ഇത്ര വിവരമില്ലാതായിപ്പോയല്ലോ. നീ പന്തയം തോറ്റത് നിനക്ക് ഓട്ടം കുറഞ്ഞിട്ടല്ലോ. ഉറങ്ങിപ്പോയതല്ലേ? അതിന് നാടുവിടുകയാണോ? നീ ആ മക്കളെ ഓർത്തോ. ഞാൻ തോറ്റത് അതിനല്ല ഞാൻ നാടുവിട്ടത്. പിന്നെ ഉത്തരം പറയുമ്പോഴേക്കും അടുത്ത വിവരം അവിടെ എത്തി. മാണിക്കനെ കണ്ടുപിടിച്ചു. അവൻ ദൂരെയെങ്ങും പോയിട്ടില്ല. അല്ലെങ്കിലും അവൻ എങ്ങനെ ദൂരെ എത്തും? ഇഴഞ്ഞിഴഞ്ഞ് ഈ കാട് കടക്കാൻ അവൻ എത്ര ദിവസങ്ങൾ വേണ്ടിവരും? പന്തയം ജയിച്ചിട്ടും നീ എന്തിനാ മാണിക്ക ആ പാവങ്ങളെയും കുട്ടികളെയും പെണ്ണിനെയും മറന്ന് നാടുവിട്ടത്? മാണിക്കൻ തലതാഴ്ത്തി നിന്നു. ഞാൻ പറയാം, എനിക്ക് പൊടിയനെ ഒന്ന് കാണണം, എന്നിട്ട് പറയാം. പൊടിയൻ കാര്യം പറയാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ ശരിക്കും ഉറങ്ങിയതല്ലായിരുന്നു. മാണിക്കൻ ജയിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് ആലോചിച്ചെടുത്ത തന്ത്രമായിരുന്നു ആ ഉറക്കം. അവനൊരു ചൂടനാണ്, നിങ്ങൾക്കറിഞ്ഞൂടെ. പന്തയം വെക്കണ്ട വെക്കണ്ട എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. വേഗത്തിൻ്റെ കാര്യത്തിൽ എന്നും തോറ്റുപോകുന്ന അവൻ ഇതിലെങ്കിലും ജയിക്കണം എന്ന് എനിക്ക് തോന്നി. അതാ ഞങ്ങൾ. ശരി ശരി, അതിനെന്തിനാ നാടുവിട്ടത്? അവൻ്റെ സ്വഭാവം അറിഞ്ഞൂടെ. അവൻ ഇനിയും പന്തയം വെക്കും, അവൻ തോൽക്കും. എപ്പോഴും ഉറക്കം അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അവൻ്റെ കണ്ണു നിറഞ്ഞു. ആളുകൾ ചിരിച്ചു. അവൻ്റെ സ്നേഹം കണ്ട് ആ ചിരിക്കിടയിലും അവരുടെ കണ്ണു നിറഞ്ഞു. മാണിക്കിനെയും കൊണ്ട് ശേഖുട്ടി എത്തി. പൊടിയൻ്റെ മുമ്പിൽ അവൻ നിന്ന് കരയാൻ തുടങ്ങി. പൊടിയൻ ഉറങ്ങിപ്പോയതല്ല എന്ന് എനിക്കറിയാം. അവൻ ഞാൻ ജയിക്കാൻ വേണ്ടി അഭിനയിച്ചതാ. ഞാൻ ജയിക്കാൻ, അവൻ അതിലപ്പുറവും ചെയ്യും. കള്ളൻ! എന്നിട്ട്
എൻ്റെ മക്കളും ചങ്ങാതിമാരും അവനെ കൂവി വിളിച്ചു, പടക്കം പൊട്ടിച്ചു. ശരിക്കും എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കാൻ വയ്യ. അതാ ഞാൻ നാട് വിട്ടത്. പൊടിയൻ മാണിക്കനെ വാരിപ്പുണർന്നു. അവർ രണ്ടുപേരും കരഞ്ഞു. പക്ഷേ എല്ലാവരും ചിരിച്ചു. പിന്നെ പതിയെ പിരിഞ്ഞുപോയി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സുഹൃത്തുക്കൾ നമ്മുടെ ഹൃദയമാണ് അല്ലേ? അവർക്ക് വേണ്ടി നമ്മുടെ സുഖങ്ങൾ മാറ്റിവെക്കാൻ നമുക്കാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളാവുന്നത്. ശുഭദിനം.